ഈ ഫോണിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഇതൊരു സംഭവം ഉണ്ട്. അത് ഡാഡി മമ്മി ഇതിന് പേരില്ലേ. ഇതിനെന്താ ഡാഡി മമ്മി പറയാൻ കാരണം എന്തറിയോ? ഇതാ നമ്മുടെ വേറൊരു ഹീറോ പെണ്. പ്രേമലേഖനം അല്ലേ ഗിഫ്റ്റ്. ഇതിപ്പോ നമ്മുടെ സൗണ്ട് നോക്കട്ടാ. അപ്പോ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ പഴയ കാലഘട്ടത്തേക്കും തിരിച്ചു പോണം. 1990 ന് മുന്നുള്ള കാലഘട്ടത്തേക്കും തിരിച്ചു പോണം. അപ്പോൾ കുറേ മുട്ടായി നമ്മൾ എന്താ പറയുക സ്കൂൾ സമയത്തൊക്കെ ഉപയോഗിച്ച കുറേ മുട്ടായികളും അതുപോലെ ബിസ്ക്കറ്റ് പിന്നെ കളിക്കുന്ന സാധനങ്ങൾ കാട് അങ്ങനെ തുടങ്ങിയ കുറേ സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കലാണ് ഇന്നത്തെ പരിപാടി. പഴയ കാലഘട്ടത്തിൽ നമുക്ക് പഴയ ചെറുപ്പത്തിൽ നമ്മൾ കഴിച്ച സാധനങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ പഴയ കാലത്തെ ഫോണൊക്കെ 1960-ലും 1980-ലും അതെ ആ സമയം 80-ലല്ല അതിന് മുന്നേ 60-ല് അതിന് മുന്നുള്ള സാധനമാണ് തോന്നുന്നു. ഈ ഫോണിൽ ഈ ഫോണിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഒരു സാധനം അങ്ങനെ കാതിൽ വെച്ചിട്ട് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയാം നമുക്ക്. കേട്ടോ അന്നൊക്കെ നമ്പറുകൾ വളരെ കുറവായിരുന്നു. ഇന്നത്തെ പോലെ 10 നമ്പർ 11 നമ്പർ ഒന്നുമില്ല. അന്നൊക്കെ വളരെ കുറഞ്ഞ നമ്പറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇത് ഉപയോഗിച്ച സാധനങ്ങളാണ്. കേട്ടോ കറക്കി കറക്കി വിടാം. നമ്മൾ ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ സാധനം. നീ കണ്ടിട്ടുണ്ട് സാധനം? പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. അതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലൊക്കെ ഹലോ ഹലോ എന്നൊക്കെ പറഞ്ഞു ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ സംഭവം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സംഭവം. കുറേ സാധനം ഉണ്ട് കേട്ടോ. അതിന് കുറേ മുട്ടായി നമ്മൾ പണ്ട് കാലത്ത് കഴിച്ച മുട്ടായി പമ്പരം പമ്പരമൊക്കെ നമ്മൾ കറക്റ്റ് കാണിക്കട്ടോ. അത് എടുത്ത് കാണിക്കുക. ഇതൊക്കെ പഴയ നൊസ്റ്റാൾജിക് ആണ്. നമ്മൾ പഴയ കാലത്തെ ഇത് ചാട്ടം ഒരുപാട് വലുതാണുള്ളത്. ചാട്ടാന്ന് പറയാം ഇതിനെ. ചാട്ടം അതിങ്ങനെ ചുറ്റി കളിക്കുന്നത് അത് നമുക്ക് കാണിക്കാം കേട്ടാ. അപ്പം ആദ്യം നമുക്ക് എലന്തപട കഴിക്കല്ലേ. അതെ ഫസ്റ്റ് ഫസ്റ്റ് എലന്തപട കേട്ടോ. അതൊക്കെ ഒരു പഴയൊരു ഇതാ പഴയൊരു കാലഘട്ടത്തിലേക്ക് 10 പൈസ 5 പൈസയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അന്ന്? അതെ 5 പൈസ 5 പൈസ 10 പൈസയൊക്കെയാണ്. അപ്പോൾ ഇതൊന്ന് ആദ്യം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ പഴയ രുചി ഉണ്ടോ നോക്കാലോ. ഇതിങ്ങനെ 90 ഇങ്ങനെ നക്കി നക്കി കൊണ്ടിരിക്കുന്നു. തീരാൻ പാടില്ല. കാര്യം എന്തറിയാം പണ്ട് പൈസ ഇല്ല. ഒരു മുട്ടായി വാങ്ങി കുറേ നേരം ഉറിഞ്ഞിക്കൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ഒരു സമാനം ഉണ്ടാവും. പൊളിയാ പഴയ അതേ ടേസ്റ്റ് ആണ് കേട്ടാ. അതിന് വലുതരണം ഉണ്ടാ. ഇതൊക്കെ അന്ന് പൈസ ഉള്ളവർ വാങ്ങുള്ളൂ. നമ്മൾ ചെറുതൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ അല്ലേ. ഇത് പൈസ ഉള്ള കുട്ടികൾ വലുതായി നമുക്ക് കട്ട് ചെയ്ത് നിന്ന് കഴിച്ചു നോക്കാം ചെറുതായിട്ടേ. എലന്തി പട ഒരു കുറെ കുരുവ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്തോ ചെറിയ വ്യത്യാസമുണ്ട് ടേസ്റ്റ്. ഇത് തമിഴ്നാട് ഇത് കേരളം. കൊള്ളാം സൂപ്പർ സാധനം. ഇതൊരു സാധനം ഉണ്ട് പണ്ട് കാലത്തെ. ഇതൊരു ഒരു പിന്നുണ്ട് ഇതിൻ്റെ അടിയിൽ. ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ താനെ നിൽക്കും. ഇതിൽ ഇതാണ്ട ഇതാണ് സർക്കസാണ് സർക്കസ്. ഇനി അടുത്ത് നമുക്ക് ഏലന്തിപ്പൊടി കഴിക്കും. ഏലന്തിപ്പൊടി അല്ലേ. ഏലന്തി വട കഴിഞ്ഞാൽ അടുത്ത് ഏലന്തിപ്പൊടിയാണ്. എന്നാ പിടിച്ചോ കട്ട് ചെയ്യണ്ടേ. ഇതൊക്കെ ഒരു ഓർമ്മ അല്ലേ. അതെ അതെ 90-കളുടെ ഓർമ്മ. 90-കളായാലും മുന്നു കാലഘട്ടങ്ങളിലെ ഓർമ്മയാണ്. ഇതിപ്പോൾ പാക്കറ്റ് മാറിയതാണ് കേട്ടാ. ഇത് പഴയ കാലത്ത് എലന്തി വട പോലെ തന്നെ ഒരു പാക്കറ്റ് വരും. അത് അടിപൊളി പൊളി. രാമു പിന്നെ ഒരുപാട് അടിച്ചു വെച്ചിരുന്നു. കടിച്ചിട്ടില്ലോ. ജാമ പുളിമുട്ടായി പുളിമുട്ടയാണത് അല്ലേ. ഇത് നമ്മുടെ നമ്മുടെ പാലക്കാടൻ വാളംപുളി അല്ലേ. പാലക്കാടൻ വാളംപുളിനെ മധുരവിട്ടത്. അതെ മധുരവിട്ടത്. ഇതൊക്കെ ശരിക്കും പഴയ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് കമ്പർക്കെട്ട് ഇതൊക്കെ കഴിച്ചു തോന്നാം. ഇത് പണ്ട് കടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമാണ്. ഇപ്പോഴത്തെ ബലം എന്താണെന്ന് നോക്കാം. ഇപ്പം അത്ര ബലമില്ല കേട്ടാ. ഇല്ല അത് ചെറുപ്പത്തിൽ നമ്മൾ കഴിക്കുമ്പോൾ അന്ന് നമ്മൾ ചെറിയ കുട്ടിയല്ലേ അത് കടിക്കുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് കഴിച്ചൊക്കെ ഇപ്പം മാറ്റി വയ്ക്കാം. ഇതൊരു ജാമാണത്. ഇത് ഒരാൾ കഴിക്കാൻ പറ്റില്ല. ലതീഷ് കഴിച്ചോ. അപ്പോൾ ഞാൻ വേറെ കാണിക്കാം. തേനുമുട്ടായി പഴയ നൊസ്റ്റാൾജിക്ക്. ഇതിൽ ഒരുപാട് പിന്നെ ഒരുപാട് അടിച്ചു വെച്ചിട്ടില്ലേ.
ശരിക്കും പഴയ 90 ലേക്ക് പോവാണ് അതിന്റെ രുചിക്കും അല്ലേ ദാ സിഗരറ്റ് മുട്ടായി ഇതൊക്കെയാണ് പഴയ സംഭവം റിസർട്ട് പോലെ ഇരിക്കുന്നുണ്ടാ പക്ഷേ ഇതിനകത്ത് മുട്ടായാണ് എന്നാ ഇത് അങ്ങനെ പേപ്പർ അങ്ങനെ ചീന്തി എടുക്കണം ഇതിനാദ്യം വരുന്നല്ലോ ഒക്കെ കൂടെ ഒട്ടിപ്പിടിച്ച് തോന്നും എന്താണ് സിഗരറ്റ് ടൈപ്പിലുള്ള മുട്ടായികൾ ഒക്കെ ശരിക്കും പഴയ തനതായ രുചിയാണ് കേട്ടോ ഇതാണ്ട് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ രുചിയല്ല ഇതൊരു സംഭവം കേട്ടോ ജയസേ ഇതൊരു മുട്ടായ ഒരു സംഭവമാണ് എന്നാൽ പിടിച്ചോ ഇത് കവറോട് കട്ട് ചെയ്ത് തരാം ഇത് വായിലിട്ടല്ലോ പൊട്ടുവോ പടക്കം പൊട്ടുന്നവരെ പൊട്ടുന്നുള്ളതൊക്കെയാണ് നമ്മുടെ പഴയൊരു ഇത് ഒന്ന് പൊട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് പൊട്ടോ നോക്കാം നോക്കാലോ പൊട്ടുണ്ടാ ഒരു ചെറിയൊരു ഫീല് പഞ്ചസാരയും എന്താ കുളുകുളോ ആകണ്ടല്ലോ ഉള്ളില് പൊട്ടിക്കൊണ്ടേ ആ സൂപ്പർ ഇട്ട സംഭവം സൂപ്പർ അടിപൊളി ഇത് സാധനം പടക്കുവാ ആ ഏറ് പടക്കം പൊട്ട് താഴെ വന്ന് പൊട്ടുന്നതാണ് കേട്ടോ മുകളിലിട്ട് കഴിഞ്ഞാൽ താഴെ വന്ന് തപേന്ന് സൗണ്ടിൽ പൊട്ടിടുന്നതാണ് തോന്നുന്നത് എനിക്ക് നോക്കാലോ ഇതാണ് ഏറ് പടക്കം കഴിക്കണത് തരാം ഞാനിപ്പോൾ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഹൈ കല്ലാണ് കുറെ കല്ല് അടുത്ത് ഇന്നത്തെ പോളോ അപ്പം നമ്മളിതിന് എന്താ പറയുന്നതിന് ഗ്യാസ് മുട്ടായി ഗ്യാസ് മുട്ടായി പഴയ കാലത്ത് ഗ്യാസ് മുട്ടായി ഇന്നത്തെ പോളോ ആണത് ചെറിയൊരു പീസ് ഇട്ട പോളിസാധനം സ്വർണ്ണ മുട്ടായി ഗോൾഡ് മുട്ടായി ഇതല്ല എല്ലാത്തിലും 90s എഴുതിയിട്ടാ 90s ബാക്ക് എന്നാ അത് അരി ഫ്രിഡ്ജിൽ വെക്കണം തോന്നുന്നു അല്ലേ ചോക്ലേറ്റാണ് അരി ചോക്ലേറ്റാണ് ഇതേ അന്ന് നമ്മൾ കഴിച്ചിട്ട് ഇന്ന് ഒരു ആസ്വദിക്കുന്ന ഒരു പ്രത്യേക ഫീൽ അല്ലേ പഴയ ഒരു ഫീല് 90s പോയവരാ ഇതൊരു സംഭവം ഉണ്ട് അത് ഡാഡി മമ്മി ഇതിന് പേരില്ലേ ഇതിനെന്താ ഡാഡി മമ്മി പറയാൻ കാരണം എന്തറിയാം ഇപ്പൊ ഡാഡി അല്ല ഇപ്പൊ ഡാഡി ഇപ്പൊ മമ്മി എന്താ ഡാഡി മമ്മി മുട്ടായി ഡാഡി മമ്മി പഴയ കാലത്ത് ഇതൊന്ന് കഴിച്ച് നോക്കാലോ അത് സംഭവം ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് അതിന് എന്താ കുറെ കുരുകൾ പോലെ കഴിച്ചു നോക്കാം സൂപ്പറായിട്ട് ഈ വെറ്റിലിയും സുപ്പാരി ആ സുപ്പാരി സുപ്പാരി വെറ്റിലിയും സാധനങ്ങളൊക്കെ ചേർത്ത് അവർ ഇന്ന് നമ്മുടെ എന്താണ് കുരുവി മറ്റേ പൂച്ച അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇതാ നായ് പട്ടി കുരങ്ങ് പറഞ്ഞത് ഒട്ടകം അങ്ങനെയുള്ള കുറേ ഡിസൈനിലുള്ള ബിസ്ക്കറ്റാണത് ഇത് പിടിക്കട്ടെ ഇതെന്തറിയോ മറ്റേ സോൺ പപ്പടിയാണ് പാൽഗോവ പോലത്തെ അല്ലേ മിൽക്ക് കോവ ആ പാൽഗോവ പോലത്തെ ഒരു സാധനമാണ് എന്നാ പാൽഗോവ അതെ പാൽഗോവ ഇതിൽ ടേസ്റ്റ് ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ പഴയ ടേസ്റ്റ് അല്ല ഇത് പെൻസിൽ മുട്ടായി നമ്മുടെ പെൻസിലിൻ്റെ നടരാജ് പഴയ നടരാജ് പെൻസിലിൻ്റെ ഒരു സ്റ്റൈലാണ്ടാ പെൻസിൽ മുട്ടായി ഇതൊന്ന് കഴിച്ച് നോക്കാം എന്നാ ചെറിയൊരു പീസ് എടുക്കാം അത് മറ്റേ സിഗരറ്റ് മുട്ടായതും വ്യത്യാസമുണ്ട് അല്ലേ രണ്ടും വ്യത്യാസമുണ്ട് ഇത് നമ്മുടെ ഒരു പപ്പട മുട്ടാണ് വളരെ നൈസായിട്ടുള്ളൊരു സാധനമാണ് ഇത് വളരെ പേപ്പർ പോലെ ഇരിക്കും ഇതാ പിടിച്ചാൽ പൊട്ടി പോകുന്നതാ ഇത്രയേ ഉള്ളൂ എന്നാ പെട്ടെന്ന് തീർന്നു പോയി സാധനം അലിഞ്ഞു പോട്ടെ വായിലിട്ടാ ഇതാ എൻ്റെ മഞ്ഞ കളർ എടുക്കാം നീ ഇത് കഴിച്ചിട്ടില്ല ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട് സാധനം ഇതാ ഒന്നും ഇല്ല കേട്ടോ അതിൽ ഒരു രുചിയൊന്നും ഇല്ല ഒഴുകെ അന്നത്തെ കാലത്ത് ഇതൊക്കെ കിട്ടുള്ളൂ കുറച്ചേ ഉള്ളൂ സംഭവം വായിലിട്ട് കഴിഞ്ഞാൽ ഇവിടെ അണ്ണാക്കിൽ കൊട്ടു സാധനം
മധുരമൊന്നും അതും ഇല്ലട്ടാ മധുരമൊന്നും അതും ഇല്ലാത്ത ഒരു പ്രത്യേകത ഉണ്ട് ജവ മുട്ടായി പോലെ സാധനമാക്കിയിട്ട് കവറിൽ കെട്ടിക്കുന്നതാ ഇതിൽ കുറച്ച് മുട്ടയേ ഉള്ളൂ ആ ഐസ്ക്രീമിൻ്റെ ഐസ്ക്രീം തോണ്ടി തിന്ന കോലിൽ ആക്കിയിരിക്കണം എന്നുള്ളതാ പുളിയാണ് പുളിയാണ് അതുവരെ തന്നെ പുളി മുട്ടായി ശരിക്കും നൊസ്റ്റാൾ ജീരക മുട്ടായി കേട്ടോ അതൊക്കെ തിന്ന് കാലമെന്തായെന്നുള്ളതാ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇത് ഞാൻ പഴയ ഓർമ്മയ്ക്കായിട്ട് നമ്മളിത് കുറച്ച് വാങ്ങിച്ച അവിടെന്നൊക്കെ പറയാം അതാണ് ജീരക മുട്ടായി ഇതിനുള്ളിൽ ചെറിയ ചെറിയ കുഞ്ഞ് ജീരകം ഉണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ വായിലിട്ട് ഇങ്ങനെ ആ മുട്ടായി തീർന്നു കഴിയുമ്പോൾ ജീരകത്തിൻ്റെ ഒരു ഇതും കിട്ടും കടിച്ചു തിന്നാൽ നല്ല സുഖം മറ്റേ ബാഡ്മിൻ്റൺ അതെന്താ സംഭവം ഇതെന്താ ആ അതെന്തോ ഒരു സംഭവം കളിക്കുന്നത് ആ വെള്ളത്തിൽ കെട്ടി കളിക്കുക ആ ഇത് മറ്റേ സാധനം പാരച്ചൂട്ട് ഇതിവിടെ തലയെ കെട്ടി വിട്ടിട്ട് കാറ്റത്ത് വിട്ടാൽ മതി ഇതൊക്കെ പണ്ട് കളിച്ച സംഭവങ്ങളാണ് അതെ അതെ മേലേക്ക് ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ കാറ്റത്ത് ഇങ്ങനെ തിരിച്ച് വരുത് ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ വന്ന് ലാൻഡ് ചെയ്യുന്നുണ്ടാ ഇതിങ്ങനെ മുറുക്കി കെട്ടിയിട്ട് ഇതിനെ ചുരുട്ടിയിട്ടിരുന്നല്ലോ മുകളിലേക്ക് ഇട്ടാൽ മതി ഇങ്ങനെ മുകളിലേക്ക് അതാണ് ആ എന്നാ പാരച്ചൂട്ട് പഴയ കാലത്തെ കളികളാണ് ഇന്ന് ഫ്രീ ഫയറും എന്താണത് പബ്ജി അല്ലേ ഇന്നത്തെ കുട്ടികൾ കളിക്കുന്ന കളിയാണ് നമ്മുടെ പഴയ കാലത്തെ കളിയൊക്കെ ഇതൊക്കെയാണ് ഇതുണ്ട് ഒരു സാധനം ഇത് വെച്ചൊരു നമ്മളൊരു സംഭവം നോക്കട്ടാ ഇവിടെ ഒരു സാധനം ഇത് അതിനെ പറ്റിയൊരു സാധനം കൂടി നമ്മുടെ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇതെന്തറിയോ ശ്രീകൃഷ്ണൻ്റെ അല്ലേ എല്ലാം കൂടെ പക്ഷേ ഈ സാധനത്തിന് അത് നമുക്കിപ്പോൾ കിട്ടുന്നതില്ല ഇത് വെച്ച് പോകട്ടാ പാമ്പാട്ടിൻ്റെ പഴയ സംഭവങ്ങളെ ഇനി കുറേ സംഭവം പെൻസിലാണ്ടാ പെൻസിൽ പഴയ കാലത്തെ ഈ പൂക്കളൊക്കെ ഉള്ള പെൻസിലാണ് ഇപ്പോഴൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് പെൻസിലൊക്കെ ആയി അതൊക്കെ പോയി സംഭവം ഈ സാധനങ്ങളൊക്കെ പോയി ഹീറോ പേന മഷി പഴയ കാലത്ത് ഹീറോ പേന ഇതാണ്ടാ ഇത് തിരിച്ചെടുക്കണം അല്ലേ ഇതിൽ മഷി നിറയ്ക്കുക പണ്ട് ഇതൊക്കെ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് നിറക്കുള്ളൂ ഇതൊക്കെ വെച്ചാൽ ഭയങ്കര വി ഐ പി ആണ് അതെ മഷിപ്പെന്നൊക്കെ വെച്ചാൽ ഭയങ്കര വി ഐ പി ആണ് ഇതിൽ മഷി ഇങ്ങനെ നിറച്ചിട്ട് ഇത് വെച്ച് കഴിഞ്ഞത് പിന്നെ ട്യൂബുള്ളൊരു സാധനം കൂടെ ഉണ്ട് അതും കൊണ്ട് നമുക്ക് കാണിച്ചത് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്തൊക്കെ സാധനങ്ങളും നമുക്ക് അറിയില്ല ഇതിവിടെ ഇരിക്കട്ടെ ഇതാണ് ഇത് ഇതൊരു സംഭവമാണ് ഇത് മറ്റേ ഒരു പഴയ ശരിക്കും പഴയ കാലത്തൊരു ഓർമ്മ ഇതിപ്പോൾ കാണാനേ ഇല്ലാത്തത് അഞ്ച് കളറ് പേന ഇത് ചുവപ്പിലിങ്ങനെ അമത്തിയ ചുവപ്പ് കളർ വരും നീലിലമത്തിയ നീല നാലാണ് ആ ആ പച്ചയിലമത്തിയ പച്ച കറുപ്പിലമത്തിയ കറുപ്പ് തന്നെ അങ്ങനെ അഞ്ച് കളറുള്ളൊരു പേന ഇതൊക്കെ ഞങ്ങൾ ഉപയോഗിച്ച സാധനങ്ങളാണ് വളരെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു രസമാണ് എൻ്റെ അടുത്ത് അഞ്ച് കളർ പേന ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴേ അതുപോലെ ലേസർ ലൈറ്റ് വിത്ത് പേന ഇത് പേന ഒരു മാർക്കർ പോലൊരു സാധനമാണ് ഇതുണ്ടോ ഇതൊരു മാർക്കറാണിത് ഇതിൽ ലേസർ ലൈറ്റ് ഇതുണ്ടാ ചെറിയൊരു പകലായതുകൊണ്ട് കാണുന്നില്ല ചെറിയൊരു ബ്ലൂ കളർ കാണുന്നുണ്ടോ ഇതൊക്കെ വളരെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള സാധനങ്ങളാണ് ഇനി ജാം ജാം ഇതാ ജാം എന്നാ ആഹാ അടിപൊളി ഇതിങ്ങനെ ചെറിയൊരു ഓട്ടം എടുത്ത് കുറേ നേരം കഴിക്കണം അതിലാണ് സുഖം ശരിക്കും 1990 കുറച്ച് പഴയ പുസ്തകം നമ്മുടെ ആ റെങ്കിപ്പെട്ടി കൊണ്ടുവന്നാണെങ്കിൽ 1990 നമുക്ക് പോകായിരുന്നു സൂപ്പർ ശരിക്കും ഇതൊക്കെ ഒന്ന് രുചിച്ച് നോക്കണേട്ടെ നമ്മുടെ ഈ പ്രായത്തിലെ ഇത് വാച്ച് മുട്ടായി ഇതിങ്ങനെ ഇതൊക്കെ പഴയ സ്റ്റൈലല്ലേ വാച്ച് മുട്ടായി ഇതൊന്ന് റെഡിയാക്ക് എത്തില്ല എൻ്റെ കൈക്ക് ഇത് പറ്റില്ല ഇത് ഇത് കഴിച്ച് കുറച്ച് നേരം കെട്ടിക്കഴിഞ്ഞ പിന്നെ നമ്മൾ എന്ത് കാണിക്കും പിന്നെ ഇതിൽ ഓരം മുട്ടായി എടുത്തിട്ട് ഇങ്ങനെ അലക്കുക പഴയ രുചികളല്ല ഇന്ന് കഴിച്ച വാച്ച് മുട്ടായി കടല മുട്ടായി ഈ മുട്ടായിക്കകത്ത് നിലക്കടല ഉണ്ടാവും ഒരു നിലക്കടല വെച്ച് അതിന് മുകളിൽ മുട്ടായി ഉണ്ടാക്കിയിരിക്കണം എന്നാ ഇതിനകത്തൊരു നിലക്കടല ആ കടലയും കൂടി ആ മുട്ടായും കൂടി കഴിക്കുമ്പോഴാണ് എൻ്റെ ശരിയായ രുചി ഇപ്പം സംഭവം പറയാം ടൈമർ അങ്ങനെ വെച്ചിട്ട് ഇതിൽ കൂടെ അപ്പുറത്ത് മണൽ വരുന്നടാ മണലല്ലേ ഇത് മണലല്ലേ ടൈമർ ഇതൊക്കെ പഴയ കാലത്തുള്ള ഒരു സംഭവം തിരിച്ചു വെച്ചാൽ ഇങ്ങോട്ട് വരും അപ്പോൾ ഇത് ഇത്ര മിനിറ്റ് കൊണ്ട് താഴെ വരും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ കണക്ക്
എത്ര മിനിറ്റ് ആവുന്നോ അറിയില്ല താറാക്കോഴി പിന്നെ കോഴി മുട്ട പഴയ കാലത്തെ പെൻസിൽ കണ്ടോ ഇതിപ്പോ പുതിയതായിട്ട് മോഡലായിട്ട് വരുന്നുണ്ട് ഇത് ഇങ്ങനെ വളയും നമുക്ക് എങ്ങനെ വേണം ചുരുട്ടി വെക്കുക എന്ത് വേണം ചെയ്യുന്നതാ അതിലൊരു മൂട്ടിനകത്തിൻ്റെ മൂട്ടിലൊരു റബ്ബറും കൊടുത്ത് ഇതിവിടെ നമ്മൾ ഇതിവിടെ നമ്മൾ ചെത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എഴുതാം ഇതിപ്പോൾ എങ്ങനെ വേണമെങ്കിൽ വെച്ച് എഴുതാം ഇതൊക്കെ കയ്യിലൊക്കെ ചുറ്റി വളരെ സ്റ്റൈലായിട്ട് ചുറ്റിയൊക്കെ പിടിച്ചാൽ എങ്ങനെയൊക്കെ പിടിച്ച് എഴുതുന്ന സംഭവങ്ങളാണ് പിന്നെ ഇത് ഒരു സാധനമുണ്ട് സോൺ പപ്പടി പോലെ ഒരു സാധനം ഇത് ഏറെ തട്ടി അങ്ങനെ ഇത് കുറച്ചേ ഉണ്ടാവുള്ളതിൽ ഏറെ ഇങ്ങനെ തട്ടുമ്പോൾ ചുങ്ങിപ്പോകുന്ന സാധനം ഇത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ തന്നെ കൂടി പിടിച്ച് ചുരുട്ടി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ അത്ര ഇതിലിപ്പോൾ ഇതിങ്ങനെ ചുരുട്ടിയതാ എന്താ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്താ അങ്ങനെ അങ്ങനെ ആവും അത് സൂപ്പർ ടേസ്റ്റ് അത് പല മൃഗങ്ങളുടെ പിടിയുള്ള മുട്ടായി മൃഗങ്ങളെ വീ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് കുതിരയും കൊണ്ടിങ്ങനെ അവിടെ സ്കൂളിലിരുന്ന് കളിക്കും സാധനത്തിന് എങ്ങനെ എങ്ങനെ ചാട്ടി ചാട്ടി ചാടി കളിക്കും കുതിര കുതിര മുട്ട അന്നത്തെ ശരിക്കുള്ള അന്നത്തെ ടേസ്റ്റ് അല്ലേ പണ്ടത്തെ ഓർമ്മകൾ ശരിക്കും തിരിച്ചു വന്നുകൊണ്ടിരിക്കാം കഴിക്കാൻ പാടില്ല ഒന്നും ഉറിഞ്ചെത്തിയല്ല അത് തീരാണ്ടിരിക്കാൻ വേണ്ടി മുട്ടായി ഉറിഞ്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ട് അല്ലേ പതുക്കെ 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 അതൊക്കെ പോയി ഇനി അടുത്ത് ഇതാ മെയിൻ സാധനം നാരങ്ങ മുട്ടായി ഇത് നീ കഴിച്ചോ മധുര വേണത് ഇതെന്തറിയോ ഒരു സംഭവം ഒരു ജാമാണ് ഇതിനകത്ത് എവിടെ നമ്മുടെ കത്രിക ഇതിനെ കട്ട് ചെയ്തിട്ട് ഇതൊരു ജാമാണ് ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ള അല്ലേ ചോക്കോ സിപ്പ് ഇതാ ചോക്കോ സിപ്പ് എന്നാണ് പേര് ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ള ഇതല്ലാ ചോക്ലേറ്റിൻ്റെ ഒരു സാധനം ഇതിനകത്ത് നിന്ന് ഇതരണ്ട് പതുക്കതാ ഇതാണ് അതിനകത്തുള്ള സാധനം സൂപ്പർ ഒരു കളിപ്പാട്ടതാ ഇതൊക്കെയാണ് നമ്മുടെ പഴയ കളിപ്പാട്ടങ്ങൾ ഇവിടെ ഇതിൻ്റെ ബാക്കിയൊന്നും ഉണ്ടായതല്ലോ ഇതെന്താണ് നൊട്ടയാ അല്ലേ അതെ അതെ പിന്നെ കുറച്ച് ഇതാ ഗെയിം കളിക്കുന്ന സാധനം ഇതെന്താ സംഭവം അറിയാം ഇതിൽ ഈ ഗുണ്ടുകളൊക്കെ ഒരു ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരണം ഇതൊക്കെയാണ് നമ്മുടെ പഴയ കളിയിട്ടാ ഈ ഗുണ്ടുകളിലേക്ക് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഉരുട്ടി ഊട്ടി 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 നടുക്ക് കൊണ്ടുവരണം വലിയ പണിയാണിത് ഇതൊന്നു പോകുമ്പോൾ ഒന്നും വരില്ല രാത്രി പിടിച്ചാളയും അതാണ് ഒന്ന് വിളിയപ്പം ഒന്ന് ഒന്നകത്ത് വന്നു ഇതൊക്കെയാണ് നമ്മുടെ പഴയ കളിപ്പാട്ടങ്ങൾ അറിയാം അതുപോലെ തന്നെ വേറൊരു കളിപ്പാട്ടമാണ് ഇതിൽ ഒരു സാധനം ഇതുപോലെ ഇങ്ങനെ ഇടുക എന്നിട്ട് നമുക്ക് ഒരു കാറ്റാടി കിട്ടും ഇതുപോലെ ഈ കാറ്റാടി ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് താനേ ഇങ്ങോട്ട് താഴെ വരും താഴെ വന്നാൽ പിന്നെ നമ്മളെന്ത് കളിക്കണം ഇതിൻ്റെ മുകളിലിങ്ങനെ ആഹാ വാ അടിപൊളി പിന്നെ അടുത്തത് ഇതൊരു നൊസ്റ്റാൾജിക് സാധനം ഉണ്ടാ റൈനോൾസ് പഴയ കാലത്തെ ഇതൊക്കെ വെച്ച വി ഐ പികളാണ് പണ്ടെങ്കിലും കുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അതെ അതെ റൈനോൾസിൻ്റെ പെണ്ണൊക്കെ പറഞ്ഞ വി ഐ പി അന്ന് 5 രൂപ 5 3 രൂപ 2 രൂപയൊക്കെയാണ് കേട്ടാ ഇതിപ്പോഴും സൂപ്പറായി എഴുതുന്നുണ്ട് കേട്ടാ ഇതൊക്കെ ശരിക്കും ഓർമ്മിക്കാൻ എടുത്തു വെക്കണം ഇവിടെ ഇരിക്കട്ടെ പിന്നെ അടുത്തത് ഇതാ ഗോൾഡ് സ്വർണ്ണ ബിസ്ക്കറ്റ് മുട്ടായാണ് ഇതൊക്കെ സ്വർണ്ണ ബിസ്ക്കറ്റ് മുട്ടായി കേട്ടാ സ്വർണ്ണ ബിസ്ക്കറ്റ് പോലെ ഇതിൽ കുറേ മുട്ടായ ഉണ്ടെന്നോ ഇത് ഒരു ചോക്ലേറ്റ് ആണിത് ഇത് അലിഞ്ഞു ഇത് സാധനം അലിഞ്ഞു പോയി ഇതണ്ടാ ചോക്ലേറ്റ് പോലത്തെ ഒരു മുട്ടായാണ് ഇന്നത്തെ 5 സ്റ്റാറും പിന്നെ എന്താണ് ഡയറി മിൽക്ക് തുടങ്ങിയ ആ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് പണ്ട് ഇതായിരുന്നു 1 രൂപ 50 പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ സാധനം 90കളിലെ ഡയറി മിൽക്ക് അല്ലേ ഒരുന്ന് കടലയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവങ്ങളാണ് അതുപോലെ ഇതൊരു വെള്ള പാൽ ഇതൊരു പാൽ മുട്ടായി എന്ന് പറയുന്ന സാധനം കേട്ടോ അത് നല്ല ടേസ്റ്റുള്ളൊരു മുട്ടായാണ് പാൽ മുട്ടായി ഇതും ബലൂണാണ് ഇത് നമ്മുടെ പഴയ ഹാൻഡ് പമ്പാണ് ഈ പമ്പൊക്കെ ഇപ്പോഴൊന്നും ഇല്ലത് ഹാൻഡ് പമ്പ് ഇത് പിന്നെ കുറേ
ഗ്യാസ് അടുപ്പ് തന്നെ ഗ്യാസ് അടുപ്പ് കളിപ്പാട്ടങ്ങളാണ് പണ്ട പഴയ ഇതിൽ കുക്കറൊക്കെ ഉണ്ട് എന്താ ചട്ടി കറിയൊക്കെ വെച്ച് നമുക്കിനി അടുത്ത് കറി വെക്കണമെങ്കിൽ ഇതിൽ വെക്കാല്ലേ കുക്കർ അതെ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടില്ല ഇത് ചെറിയ ചെറിയ ഇത് മറ്റേ സാധനമാണ് എന്തറിയാം ആട്ടുകല്ല ഇങ്ങനെ വെച്ചിട്ടില്ലേ അല്ലല്ല ആട്ടുകല്ല് ഇതായിരിക്കും ഇതാണ് ആട്ടുകല്ലതാ ഇങ്ങനെ വെച്ച് ആട്ടുക കുത്തുക ഇതൊക്കെയാണ് ഇതിൻ്റെ പരിപാടി പിന്നെ കുറേ സാധനങ്ങൾ ഇതുണ്ട് ചെറിയ ചെറിയ സാധനങ്ങളാണ് പഴയ ഇത് ഇതിൻ്റെ മൂടി ഇത് കുക്കറാണിത് ഇതുണ്ടാ കുക്കറിൽ മറ്റേത് കത്തും വരുന്നതേ ഇതിന് ഇത് ഇതൊക്കെ ഇറക്കി വെക്കാനുള്ള സാധനങ്ങളാണ് അങ്ങനെ ഇറക്കി വെക്കുക ഇതിനൊക്കെ ഇറക്കി വെക്കുക അങ്ങനെ കുറേ സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇത് നമുക്ക് മാറ്റാം ഇത് എന്താണത് ഇതെന്താ പറയുന്നത് ഐസ്ക്രീം വരുന്നൊരു സാധനമാണ് പക്ഷേ ഇതിൽ ഐസ്ക്രീം ഇല്ല ഡ്രൈ ആണ് ഡ്രൈ സാധനം ഡ്രൈ ഐസ്ക്രീം ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഐസ്ക്രീമിൻ്റെ ഒരു സംഭവം ഒരു ഇത് നല്ല രസമാണ് തിന്നെ ഇതിനകത്ത് പൊളി ഇതൊരു പരിപ്പി നല്ല ബലം ഉള്ളൊരു സാധനമാണ് ഇത് ജതീഷ് കഴിച്ച് നോക്കും ഇത്രയും മധുരമൊക്കെ ഒന്നായി തിന്നാലേ എന്നാ ഇത് എണ്ണയൊക്കെ എണ്ണയൊക്കെ ഉണ്ട് അതിനകത്ത് എണ്ണ അതിന് മുകളിൽ എണ്ണ അതാ കടല പരിപ്പ് തന്നെ അതിന് വേറെ നമ്മുടെ സാധാരണ കടല പരിപ്പില്ല അതിൻ്റെ ഒരു വേറെ പൊടിച്ചത് ഗെയിം ഇതൊരു സൂപ്പർ ഗെയിമാണ് നമ്മുടെ ലാപ്ടോപ്പ് ഗെയിം ഇതിൻ്റെ പരിപാടി എന്താ നിങ്ങൾ ഇങ്ങനെ അമുത്തുക ഇങ്ങനെ അമുത്തുമ്പോൾ ഈ സാധനം ഈ വേറെ കണ്ണി അതിനകത്ത് പോയി ആ കൊറ്റിൻ്റെ ഇതിൽ എത്ര രൂപ വീണോ അവരാണ് വിന്നേഴ്സ് കൂടുതൽ വീണ ആളുകൾ വിന്നേഴ്സ് അപ്പോൾ വളരെ ശ്രമയോടെ വേണം കളിക്കാൻ ഇവിടുന്ന് ഏർ ഇങ്ങനെ ഒരു പുഷ് ചെയ്ത് കൊടുക്കണം ഇതൊക്കെയാണ് മക്കളെ നമ്മുടെ കളികൾ ഇത് നിങ്ങനെ കളിച്ചിട്ടില്ല പിന്നെ കുട ഇതൊരു പഴയൊരു ഓർമ്മയാണ് ഈ സാധനം ഇതിപ്പോഴൊക്കെ റോഡിൻ്റെ ഓരത്ത് വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഈ സാധനം ഇതിങ്ങനെ അല്ലേ റോഡ് സൈഡ് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്യുമ്പോൾ അതെ 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 ഇതൊന്നും നമുക്ക് അന്ന് കിട്ടില്ല കേട്ടോ ഞങ്ങൾക്കൊന്നും ഈ സാധനമൊന്നും വീട്ടിൽ വാങ്ങിച്ചില്ല ഇതൊക്കെ ഭയങ്കര പൈസയല്ലേ അപ്പോൾ ഇപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് ജാം ഇത് നമുക്ക് അഴിച്ചല്ലോ അല്ലേ രണ്ടെണ്ണം കൊടുത്തിട്ട് ഇതൊരു കളിക്കുന്ന സാധനമാണ് അതായത് ഇതെന്താണോ മറ്റേ അങ്ങനെ ഊതാ ആ ഇത് നമുക്ക് വലിയ പണിയെടുക്കാണ്ട് അധ്വാനിക്കാതെ പുല്ലാങ്കോട്ട് പോകുന്ന പോലെയല്ല ഇതിങ്ങനെ വെച്ചിട്ട് സാരി ഗമ പറഞ്ഞ സംഭവങ്ങളാണത് ഒക്കെ പഴയ ഓർമ്മകൾ ഇത് ഇതിങ്ങനെ പിടിച്ചാൽ ഏയ് കറക്കിട്ട് കഴിഞ്ഞാൽ പമ്പരം പോലെ കറങ്ങും പിന്നെ നമുക്ക് വെള്ളത്തിൽ കളിക്കാനുള്ള സാധനമാണിത് ബോട്ട് ഇതിലിവിടെ ഒരു മെഴുകുതിരി ഉണ്ടാവും ഇത് നമുക്ക് വെള്ളത്തിൽ വിട്ട് കാണിക്കാം നിങ്ങൾ കേട്ടോ ഈ സാധനം ഇപ്പോൾ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞ് നമുക്ക് വെള്ളത്തിൽ വിട്ട് കാണിക്കാം ഇതൊരു സാധനമാണിത് ഇതിലൊരു ഇച്ചിരി തിരി ഇതിൽ മെഴുകുണ്ടാകുന്നുണ്ടാ മെഴുക് പോലെ സാധനം കത്തുന്ന സാധനമാണ് ഇത് കത്തിച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം അപ്പോൾ ഇവിടെ ഇങ്ങനെ തട്ടി ചൂടാകുമ്പോൾ ടക്കടക്കടക്കടക്കടേ കൊണ്ട് ഇങ്ങനെ പോകും ഇതാണ്ടാ അപ്പോൾ പിന്നെ പോക്കോഴൊക്കെ ഉണ്ട് രണ്ട് പോക്കോഴിത് ശരിക്കും പറഞ്ഞാൽ 1800 2000 എഞ്ചിൻ സി സി ആണ് നല്ല പവർ കൂടിയ വണ്ടിയാണിത് പവർ കൂടിയ ബോട്ട് എന്താ ഇതെന്താ പറയുക ഇത് ഇങ്ങനെ ചുമരിൽ ഇങ്ങനെ എറിഞ്ഞ് കളിക്കുന്ന ഒരു സാധനമാണ് ഇത് എറിഞ്ഞാൽ ഇങ്ങനെ വരും റബ്ബർ ഇതാ നമ്മുടെ വേറൊരു ഹീറോ പെന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ VIP ഹീറോ പെന്നാണ് നമ്മൾ നേരത്തെ കാണിച്ച ഹീറോ പെന്ന് വന്നിട്ട് ഇത് നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് വെക്കുന്ന ഹീറോ പെന്നും ഇത് VIP ഇതൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും അറിയോ പഠിക്കുന്ന ആൾക്കാർ അതെ 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 പിന്നെ പഠിക്കുന്ന ആൾക്കും പിന്നെ പഴയ ഒരു പ്രേമലേഖനം അല്ലേ ഗിഫ്റ്റ് പ്രേമങ്ങൾക്കുള്ള ഗിഫ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇത് നമുക്ക് മഷി ഉണ്ടെങ്കിൽ ഇതിൽ ഈ ട്യൂബിൽ പിടിച്ച് ഞെക്കിയിട്ട് അങ്ങനെ അമുത്താം ഇത് സാധാരണപ്പെട്ട കൊണ്ടൊന്ന് കാണിക്കുമ്പോൾ പൈസയുള്ള ഇത് കൊണ്ടൊന്ന് കാണിക്കും എൻ്റെ അടുത്ത് സൂപ്പർ സാധനം വേണ്ടേ മനസ്സിലായോ ഇത് മഷി ഒഴിക്കണത് ഇത് ആ മുക്കി എടുക്കണത് ഇത് പണ്ട് മറ്റേ ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനങ്ങളാണ് അടിപൊളി ഇതൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് വന്നു കഴിഞ്ഞ് റയൻ ഇതൊക്കെ കുത്തിയ ഭയങ്കര VIP ആണ് അന്ന് പിന്നെ ഇതൊരു സാധനം കണ്ട കളിക്കാൻ തായം തായം എന്ന് പറഞ്ഞൊരു സാധനമാണത് ഇതിനൊരു കട്ടയും കൂടെ ഉണ്ടാവുമല്ലോ അവിടെ ഇതാ ഇതിങ്ങനെ ഇതിന് അഞ്ചാറ് ഓട്ടയുണ്ട് അതാണ് 3 4 ഇതിങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ ഇടും അപ്പോൾ 3 1 4 അല്ലേ 4 ഇത് ആ 4 പോവാം നമുക്ക് അങ്ങനെ അതുപോലെ ഇതിങ്ങനെ കറക്കിറക്കിയിട്ട് ഇതാ ഇപ്പോൾ 2 ഇതാ പിന്നെ 1 ഇല്ലാത്ത വരും 1 മാത്രം വരും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ പിന്നെ ഇത്
ഇത് ഓർബിസ് ഇതിപ്പോൾ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് സാധനം പഴയ കാലത്ത് ഇതൊക്കെ വെള്ളത്തിലിട്ട് വീർപ്പിച്ച് ഇതൊക്കെ രസമാണ് ഓർബിസിന് വീർപ്പിച്ച് കൊണ്ട് ഇരിക്കുക അത് കാണാൻ വേണ്ടിയിട്ട് ഇത് വീർത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിടാൻ കാണും നല്ല കളർഫുള്ളായിട്ടേ പിന്നെ മെയിനായിട്ട് സംഭവം കേട്ടാണ് ഇതിനു വേണ്ടി നമ്മൾ പല തരികൾ കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇതൊന്നും തൊടാൻ പാടില്ല അത് പൈസ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ആരെങ്കിലും വരുമ്പോൾ ഇതിനൊക്കെ കൊണ്ടുവരും ഇതെവിടെ ഇത് ഓൺ ഓഫൊക്കെ ആ അതണ്ട 9 8 7 6 കളി തുടങ്ങി ഇനി ഇങ്ങനെ അങ്ങനെ അങ്ങനെ മാറുന്നതെ കളിക്കാം ഇതൊക്കെ പഴയ ഒരു സംഭവങ്ങളാണ് ഇതിന് ശരിക്കും പറഞ്ഞത് കളിക്കാൻ കൂടി തരില്ല നമുക്ക് ഇത് വെച്ച ആളുകളെ അന്ന് 100 രൂപ 90 രൂപയൊക്കെ വിലയാണ് ഈ സാധനത്തിന് അന്ന് നമുക്ക് തൊടാൻ പോലും തരില്ല ഇത് സ്വിച്ചിലൊക്കെ പതുക്കെ അമുത്താൻ വേണ്ടി പോരാ നമുക്ക് തരുന്ന ആളുകളെ കേട് വരുമ്പണ്ടേ ഇതൊക്കെ പോയി പിന്നെ ഇതെന്താ സംഭവം ആ അതൊരു ചുമരിലൊക്കെ നമുക്കിങ്ങനെ എറിഞ്ഞ് ഒട്ടി നിർത്താനുള്ളൊരു സാധനമാണിത് ഈ സാധനം എന്താണതിന് പേരെന്താണതിന് നമ്മുടെ ശക്തി മാമ്പാനൊരു സാധനമാണിത് ഇത് തന്നെ ഇതാ ഇതിങ്ങനെ നല്ല കറപുറവെന്നാകും ഈ സാധനം ഇതിനെ നമ്മളിങ്ങനെ ചുമരിലെറിഞ്ഞാൽ ഇതിൻ്റെ ഈ പശയിപ്പോൾ ഇത് ഒട്ടി നിൽക്കും പിടിച്ചു നിൽക്കും ഇതണ്ട ഇതൊരു പശ പോലൊരു സാധനമാണ് അങ്ങനെ അത് ഇത് പഴയ മാംഗോ മുട്ടായി പഴയ കാലത്തെ മാംഗോ മുട്ടായി ഇതൊരു സാധനം ഗാന്ത് മാഗ്നറ്റാണിത് ഇത് മണ്ണിലിട്ട് ഉരുട്ടിയിട്ട് ആ എടുക്കുന്നതാണ് അതണ്ട ഇത് ഇതിന് പിന്നെ ഇങ്ങനെ ഒട്ടിച്ച് നോക്കുക ഇതിങ്ങനെ തിരിച്ചിങ്ങനെ ഒട്ടിയാൽ ഒട്ടില്ല അത് ഇതണ്ട പൂവില്ല സാധനം മണ്ണിലൊക്കെ ഇട്ട് ഉരുട്ടി നമ്മൾ മറ്റേ ഇരുമ്പ് എടുക്കാൻ വേണ്ടി എടുക്കുന്ന സാധനങ്ങളാണെന്നൊക്കെ പണ്ട് പിന്നെ ഇതാ പഴയ കാലത്തൊരു സ്കെയിൽ ഇതണ്ട ഇതൊരു പഴയ കാലത്തൊരു സ്കെയിലാണത് ഇതിങ്ങനെ നിവർത്തിയിട്ട് എന്നാ ഇതിങ്ങനെ നിവർത്തുക നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ മടങ്ങിയിരിക്കും അതെ അതെ ഇതാ അതാണ് സംഭവം പിന്നെ ഇത് ഇതൊരു ജൗ മുട്ടായി മുട്ടായി കഴിച്ച് മതിയായിട്ടാ ഇതൊക്കെ ശരിക്കും വളരെ ടേസ്റ്റ് ഉള്ള അല്ലെങ്കിൽ പണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു മുട്ടായികളാണ് ഇതൊക്കെ കുറച്ചേ കഴിക്കുന്നത് ഞാൻ ഇതിനെ കടിച്ചതിനുള്ളിലൊരു ജവ് പോലൊരു സാധനം ഉണ്ടാവും അതൊക്കെ പഴയ ടേസ്റ്റാണ് കേട്ടോ ഇത് പിന്നെ ഒരു കുരുവിയാണ് കുരുവിയിൽ നമുക്കിവിടെ ഒരു വിസിലും കൂടി ഉണ്ട് ഇതിനകത്ത് പുറകിൽ കണ്ട ഇത് വിസിൽ സാധാരണ നമ്മൾ ഇങ്ങനെ വിസിൽ ഊതിയ ഒരു സൗണ്ട് വരും ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഊതിയ വേറെ സൗണ്ട് വരും നമുക്കിതിൽ വെള്ളം ഒഴിച്ച് ഞാൻ കാണിച്ചു തരാം വെള്ളം ഒരു ഗ്ലാസും ഇപ്പോൾ നമ്മളതിൽ വെള്ളം നിറച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ സൗണ്ട് നോക്കട്ടാ അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇവിടെ ഇതൊരു കളിയാണ് കേട്ടോ അത് പഴയ കാലത്തൊരു വെട്ടി മലത്തുക അതല്ലേ ഇതിങ്ങനെ ഒരു ഒരെണ്ണം ബാക്കിയുണ്ടാവും നമ്മൾ ഒരെണ്ണത്തിനടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് വെട്ടും ഇനി ഇവിടെ ഇരിക്കുന്ന ആൾ ഇതിനെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതിന് വെട്ടും പിന്നെ ഇതിനെടുത്ത് വെച്ചിട്ട് ഇതിന് വെട്ടും അപ്പോൾ ആരാണ് ആർക്കാണ് കൂടുതൽ കിട്ടുന്നത് അതാണ് ഇതൊക്കെയാണ് നമ്മുടെ കളികൾ പഴയ കാലത്തെ കളികൾ ഇതൊക്കെയാണ് ഇത് കണ്ട തോക്ക് ഇതിങ്ങനെ ഹൈ ഇതിങ്ങനെ മോളിൽ വരുന്നത് ഇത് കംപ്ലൈൻ്റ് ആയി തോന്നുന്നു അല്ലേ ആ അതാ ഇതിങ്ങനെ വന്ന് മോളിൽ വന്ന് നിൽക്കും അതവിടെ ഇരിക്കട്ടെ അപ്പോൾ അവിടെ തൽക്കാലം അവിടെ നിൽക്കട്ടെ ഇത് നമ്മുടെ പോപ്കോൺ ഇതൊക്കെ നമുക്ക് ഇന്ന് സുലഭമാണിത് ഇത് ആദ്യം ഭയങ്കര റയറായിട്ടുള്ള അല്ലെങ്കിൽ റയറായിട്ടില്ല വാങ്ങിക്കാൻ സാമ്പത്തികമില്ലാത്ത ബുദ്ധിമുട്ടാണ് അല്ലാതെ റയറല്ല അല്ലേ അന്ന് കാലത്ത് സാമ്പത്തികത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് സിനിമ തീരലൊക്കെ പോയി കിട്ടും ഇത് മസാല സാധനങ്ങൾ ഇതൊരു കളിയാണ് ഇതിങ്ങനെ ഇട്ടിട്ട് പാമ്പിൻ്റെ പാമ്പും ഈ സാധനങ്ങളൊക്കെ വെച്ച് കളിക്കില്ല ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കിണ്ട് നാല് പോയിന്റ് കയറി നമുക്ക് മൊത്തം 4 കയറുന്നു അല്ലേ ഇതിട്ട് അടുത്തത് 3 ഇങ്ങനെ കളിക്കേണ്ട സംഭവമാണ് പിന്നെ ഇതൊരു കളിയാണ് കേട്ടോ അത് ഇപ്പോൾ ഇടയ്ക്ക് കുറച്ച് കാലത്തിന് മുന്നേ നിലച്ച പോയൊരു കളിയാണ് വളരെ പുള്ളേരുടെ ഇടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കളിയാണ് ഇതിങ്ങനെ നമ്പർ കാർഡ് കളി കാർഡുണ്ടല്ലോ സച്ചിനും പിന്നെ കുറേ ടീമുകളൊക്കെ ഉണ്ട് ഇതിപ്പോൾ ആ ഇത് പഴയ ആളുകൾ ആരൊക്കെ ഉണ്ട് ഇത് നിറയുണ്ട് എല്ലാ ആളുകളും ഉണ്ട് ഇതിങ്ങനെ പോയിൻ്റൊക്കെ നോക്കി പറയും ഇങ്ങനെ മാച്ച് 174 പിന്നെ ഇന്നിങ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ നോട്ട് ഔട്ട്സ് ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ ഈ കാർഡിലുള്ള ആൾ പുറത്ത് ഇന്നിങ്സ് ഇങ്ങനെ നോക്കിയിട്ട് അവൻ പറയുകയാണെങ്കിൽ അതിങ്ങോട്ട് തരണം അതിൽ തോറ്റിട്ടുണ്ടെങ്കിൽ കുറവാണെങ്കിൽ നമുക്ക് തരണം അങ്ങനെ ഒരു സംഭവം ഇതൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്ന സാധനമാണ് വാട്ടർ ഗണ്ണ് ഇനി ഇത് പമ്പിയ വരില്ലല്ലോ ആ അതാ അടിപൊളി കേട്ടോ അടിപൊളി ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ഇത് നമുക്ക് ഇതിന് മറ്റേ പോയിന്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ കുറച്ച് അടുത്ത് വരണമെങ്കിൽ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ ആക്കാം തിരിച്ചിട്ട് കിട്ടണല്ലോ സാധനം ഇതണ്ടാ ഇതൊക്കെ ഇന്നും കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമുള്ള കേസാണ് കേട്ടോ പണ്ട് കാക്കനെ പിടിക്കാൻ പോകുന്ന സാധനം കാക്കനെ പിടിക്കാൻ പറഞ്ഞാൽ പണിയാണ്ടാ
വെറുതെ രസം കുരുവികളെ അങ്ങനെ വെട്ടി വീഴ്ത്താനൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ മാങ്ങ അടുത്ത അടുത്ത വീട്ടിലെ ആളുകളുടെ തോട്ടത്തിൻ്റെ മാങ്ങയും സ്കൂൾ വിട്ട് വരും മാങ്ങയൊക്കെ എറിയാൻ പറ്റിയൊരു സാധനമാണ് കവണ. കവണ എന്നാണ് എൻ്റെ പേര്. നമ്മളിപ്പോൾ ഒരു സാധനം അവർ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു കല്ല് വെച്ചിട്ടുണ്ട്. കൊണ്ട് നോക്കാം. അത് ഇത് ഭയങ്കര പോക്കാണല്ലോ പോയത്. അവിടുന്ന് രണ്ട് ഘട്ടത്തിൻ്റെ അപ്പുറത്ത് പോയത്. ഇന്ന് കുറച്ച് മുട്ടായ്സുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ മുട്ടായകളാണ്. അതേപോലെ അത് ഇത് നമ്മൾ കഴിച്ചു നോക്കില്ല എങ്കിലും ഇതൊക്കെ അടിപൊളി മുട്ടായകളാണ്. പഴയ നൊസ്റ്റാൾജിക്. ഇതൊരു ഇഞ്ചി മുട്ടാണ്. ഇഞ്ചി മുട്ടായി, ഇഞ്ചി മുട്ടായി, ഇഞ്ചി മുട്ടായി, ഇഞ്ചി മുട്ടായ ആയതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ വെക്കില്ലേ, അതുപോലത്തെ ഒരു ഇഞ്ചി മുട്ടായാണത്. പിന്നെ ഇതൊരു കടല മുട്ടായി. നമ്മൾ നേരത്തെ കഴിച്ച കടല മുട്ടായൻ്റെ ഇച്ചിരി വലിപ്പമുള്ള കടല മുട്ടായി. പിന്നെ ഇത് എലന്തിപ്പൊടി, എലന്തിപ്പടയുടെ എലന്തിപ്പൊടി. ഇതൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക്, ശരിക്കും ഒരു നൊസ്റ്റാൾജിക്. ഇതെല്ലാം കവർ, അതിന് പഴയ നമ്മുടെ ഒരു ആ എലന്തിപ്പടൻ്റെ ഒരു കവറിൽ തന്നെ കിട്ടുമായിരുന്നത്. ഈ ഇതാ ഈ സാധനം ഇതിൽ കിട്ടുമായിരുന്നു. ഇതിപ്പോഴും ശരിക്കും തിന്നുമ്പോൾ ഒരു പഴയ ഒരു ഓർമ്മ നമ്മളിലേക്ക് എത്തുകയാണ്, മനസ്സിലായോ? അതുപോലെ ഇതേ ഇതിൽ തന്നെ ഇതിൻ്റെ എലന്തി പൊടിയും കിട്ടും. അപ്പോൾ നമ്മുടെ ഏകദേശം സാധനങ്ങൾ കഴിഞ്ഞത് കടല മുട്ടായത് നമ്മൾ കഴിച്ചു നോക്കില്ല. ഇതിൻ്റെ ഓരോ വെറൈറ്റി നമ്മൾ കഴിച്ചു നോക്കിയതുകൊണ്ട് ഇതൊന്നും നമ്മൾ കഴിച്ചു നോക്കില്ല. ഈ സാധനം ഇതൊക്കെ നമ്മൾ കഴിച്ചു നോക്കണം. പിന്നെ ഇത് ഒരു മെയിൻ ഒരു സാധനം ഞാൻ കാണിക്കാൻ പറ്റും. ഇതൊരു സംഭവം ഉണ്ടത് കുഞ്ഞ് പിസ്റ്റൽ, കുഞ്ഞ് പിസ്റ്റലാണിത്. ഇതിങ്ങനെ ഓരോന്ന് പൊട്ടിച്ചെടുക്കണം. ഇതിനെ ഓരോന്ന് പൊട്ടിച്ച് അല്ലേ, പൊട്ടിച്ചെടുക്കല്ലേ. ആ ഇതിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഇതിവിടെ ഒരു ഇത് അതിന് ഉള്ളിൽ കൂടെ ഇതുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിൽ കൂടെ ഇട്ടുകൊണ്ട് ഇത് അകത്ത് പോയി കിടന്നിട്ടുണ്ട്. ഇത് എന്നിട്ട് നമ്മൾ ഹാൻഡ്സ് അപ്പ് ക്യാമറമാൻ. ലെൻസിന് എന്തിനാ, ഇല്ലല്ല. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. ഇതൊക്കെ എന്താ പറയുക, അതൊക്കെ എന്ന് നമുക്ക് കിട്ടുമ്പോൾ അത് കുഞ്ഞു കൈകളിലേക്ക് ഒതുങ്ങിയൊരു സാധനം. നമ്മുടെ കയ്യിലേക്കാണത് വലുത്, അത് ചെറിയ കുഞ്ഞു കൈകളിലേക്ക് ഒതുങ്ങിയൊരു സാധനമാണ്. പിന്നെ റാന്തൽ, റാന്തൽ നമ്മുടെ ഇതണ്ടാ മെയിൻ സാധനം. ഇതൊന്നും ഇപ്പം ഇല്ല കേട്ടോ, ശരിക്കും എവിടെ ഇല്ല. ഇപ്പം മോഡലുകളായിട്ട് പല ഹോട്ടലുകളിലൊന്നും കെട്ടിത്തൂക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ സംഭവം. ഇത് തിരി നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഇതണ്ടാ തിരി ഇതിനകത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതണ്ടാ തിരി വലിപ്പം വരുന്നുണ്ടാ. ഇത് നമുക്ക് എന്തായാലും ഇത് നമുക്കേ ഇരിക്കട്ടെ അല്ലേ. നമുക്കൊരു പുരാതന വസ്തുവായാലും നമുക്ക് കൊളുത്തി രാത്രി കൊളുത്തി വെക്കാം. മണ്ണെണ്ണ ഒഴിക്കും, ഇതിനകത്ത് മണ്ണെണ്ണ രജിസ്റ്ററൊക്കെ ഒഴിച്ചിട്ടാണ് കത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ സംഭവങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഒരു പഴയ കാലത്തിലേക്ക് കൊണ്ടുപോയി. ചില സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അത് സങ്കടം വരികയാണ് അല്ലേ. നമ്മുടെ കാലഘട്ടങ്ങളൊക്കെ പോയില്ലേ എന്ന് പറഞ്ഞിട്ട് ചിലതൊക്കെ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് രസമല്ല, ഒരു തമാശയല്ല തോന്നുന്നത്. നമ്മുടെ പഴയ കാലങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഈ നൊസ്റ്റാൾജിക് സാധനങ്ങളൊക്കെ ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ നൊസ്റ്റാൾജിക് സാധനങ്ങൾ എന്തെങ്കിലും വളരെ ചെറിയ വിലകളാണ് ഇതിന്, വലിയ പൈസയൊന്നുമില്ല, ചെറിയ ചെറിയ പൈസയേ ഉള്ളൂ ഇതിനകത്ത്. 10 രൂപ 5 രൂപ ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മളെല്ലാം കൂടി ബുക്ക് ചെയ്ത് നമ്മൾ വരുത്തിയതാണ്. അപ്പോൾ ഇതുപോലത്തെ നൊസ്റ്റാൾജിക് ബുക്ക് ആണെങ്കിൽ ഞാൻ വെബ്സൈറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്ത് ഒരു സാധനമാണെങ്കിലും ബുക്ക് ചെയ്തവരായിരിക്കും. ആ ബുക്ക് ചെയ്ത് അവർ ചെറിയ ഡെലിവറി ചാർജോട് പോയിട്ടും അവരായിരിക്കും. പരസ്യമൊന്നുമില്ല കേട്ടോ, അവർക്ക് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല. നമുക്കിത് കണ്ടപ്പോൾ നിങ്ങൾക്കും ഇത് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും നികത്താന്നുള്ളതാണ്. അപ്പോൾ ഈ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് അറിയിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. തുടർന്ന് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ വീണ്ടും അടുത്ത നൊസ്റ്റാൾജിക് സാധനങ്ങളൊക്കെയായിട്ട് ഞങ്ങൾ വരും. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഹായ് ഹായ് ഹായ്, ഓക്കെ ബായ്. അപ്പോൾ നമ്മൾ പമ്പരം കറക്കി നോക്കാൻ വേണ്ടി പോവാണ്. പമ്പരം കറക്കുന്നത് എങ്ങനെ അറിയോ, അറിയാത്തവർക്കാട്ടാ, ഇത് ഇതിൻ്റെ ഒരു തലപ്പ്, ഈ ചരടിൻ്റെ ഒരു തലപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ഈ തലപ്പിൻ്റെ മുകളിൽ കൂടെ നല്ല ടൈറ്റായിട്ട് ഈ ചരടിനെ ചുറ്റുക. ഇങ്ങനെ ചുറ്റി 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 ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ ചുറ്റണം. ഇതൊക്കെ റെഡിമെയ്ഡ് പമ്പരമാണ്. നമ്മളൊക്കെ പണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഇത് ചുറ്റി കളിക്കാറുള്ളത്. ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ അറ്റത്ത് നമ്മളൊരു കോല് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഈ കോല് എന്തിനാണ് നമ്മൾ വെച്ച് കെട്ടിയതറിയോ, നമുക്ക് ഇത് പിടിക്കാൻ, ടൈറ്റായി പിടിക്കാനാണ്. അപ്പോൾ നമ്മുടെ ചെറുവിരൽ ഇതിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ടൈറ്റായി പിടിച്ചിട്ട് നമ്മൾ എറിഞ്ഞാൽ കളിക്കാറ്. പക്ഷെ നമ്മളിപ്പോൾ എറിയില്ല, പതുക്കെ ഒന്ന് കറക്കി കാണിച്ചുതരാം. ഓ അടിപൊളിയായി കറങ്ങണ്ട കേട്ടാ. ഇത് നമുക്ക് ഇതിൻ്റെ അടുത്ത് കയ്യിൽ കറക്കാം. ഇതാ ചെറുപ്പത്തിൽ നൊസ്റ്റാൾജിക്, അടിപൊളി അടിപൊളി.